ഹലോ ഓൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻസൈഡ് മാറ്റർ ആണ് പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ളത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്പോൾ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഏത് രീതിയിൽ ചെയ്യണമെങ്കിലും അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമോ ആണ് ഡിഫറൻഷ്യൽ ഫോമോ വെച്ചിട്ടല്ല നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് സോൾവ് ചെയ്യാറുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെയും മാഗ്നെറ്റോസ്റ്റാറ്റിക്സിൻ്റെയും ബൗണ്ടറി കണ്ടീഷൻസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ഡിഫറൻഷ്യൽ ഫോംസ് ഒന്ന് എഴുതിയെടുക്കാം അപ്പം മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻസൈഡ് മാറ്റർ നാല് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ ഒന്നാമത്തത് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് രണ്ടാമത്തത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ മൂന്നാമത്തത് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി വൈ ഡോ ടി നാലാമത്തത് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ അല്ലേ അതിനകത്ത് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ നാലാമത്തെ ഇക്വേഷൻ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് മാറി എഴുതിയിട്ടുണ്ട് ഞാനിവിടെ റോ എഫ് എന്ന എഴുതിയേ അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാം ഓക്കെ ജെ എഫ് ആണ് കറന്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അപ്പൊ അതൊന്ന് മാറ്റി ചെയ്താൽ ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇത് ഡിഫറൻഷ്യൽ ഫോംസ് ആണ് ഓക്കെ ഡെൽ ഡെൽ എന്നുള്ള ഫോം വരുന്നത് ഡെൽ ഡോട്ട് ഡി ഡെൽ ഡോട്ട് ബി ഡെൽ ക്രോസ് ഇ ഡെൽ ക്രോസ് എച്ച് ഡൈവേർജൻസും വേർഡുമാണ് അത് ഡിഫറൻഷ്യൽ ഫോം ആണ് നമുക്ക് അതിന്റെ ഇന്റഗ്രൽ ഫോം ആവുന്നുണ്ട് അപ്പൊ അത് സിമ്പിൾ ആണ് കൺവേർഷൻ നമുക്ക് ആദ്യം ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ ചെയ്യാം ഒന്ന് എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് ആണ് ഓക്കെ ഇതിനെ ഇനി എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് സൈഡിലും വോളിയം ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം എന്താ അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് സൈഡിലും വോളിയം ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം അപ്പൊ എന്താ കേട്ടോ ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി ടോ ഈക്വൽ ടു ഇന്റഗ്രൽ റോ എഫ് ഡി ടോ എന്ന് കിട്ടും രണ്ട് സൈഡിലും വോളിയം ഇന്റഗ്രൽ അപ്ലൈ ചെയ്തപ്പോൾ ഇതാ കേട്ടോ ഇന്റഗ്രൽ ഡി ടോ രണ്ട് സൈഡിലും കൊടുത്തു അല്ലേ ഇനി ഇവിടെ നമുക്ക് ഡെൽ ഡോട്ട് ഡി ഡി ടോ എന്നുള്ള ഈ സംഗതിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഗോസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം ഗോസസ് ഡൈവേർജൻസ് തിയറം അല്ലേ അപ്ലൈ ചെയ്ത് എന്താ കേട്ടോ ഇന്റഗ്രൽ ഇത് വോളിയം ഇന്റഗ്രൽ ആയിരുന്നു ഇതെന്താവും സർഫസ് ഇന്റഗ്രൽ ആവും അല്ലേ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ എഫ് ഡി ടോ എന്ന് പറഞ്ഞ എന്താണ് റോ എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ ചാർജ് പെർ യൂണിറ്റ് വോളിയം അല്ലേ അപ്പൊ നമുക്ക് റോ എഫ് ഡി ടോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ക്യു എഫ് എന്ന് കിട്ടും അല്ലേ എന്താ കിട്ടുക ക്യു എഫ് അല്ലേ അതറിയാത്തവർക്ക് നമുക്കറിയാം ഇത് റോ എഫ് എന്ന് പറഞ്ഞ എന്തായിരുന്നു ഡി ക്യു ബൈ ഡി ടോ ആയിരുന്നു അല്ലേ അപ്പോ ഡി ക്യു എന്ന് പറഞ്ഞാൽ എന്ത് വരും റോ എഫ് ഡി ടോ എന്ന് വരും അല്ലേ അപ്പം റോ എഫ് ഡി ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഡി ക്യു ആണ് അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ക്യു എഫ് കിട്ടും അല്ലേ അങ്ങനെയാണ് ഓക്കെ അപ്പൊ അത് എടുത്തെടുക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇന്റഗ്രൽ ഫോം ഒന്നാമത്തെ ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം ഇതാണ് ഓക്കെ ഗോസസ് ലോയുടെ ഇൻസൈഡ് മാറ്ററുള്ള ഇന്റഗ്രൽ ഫോം ഓക്കെ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ സെയിം പ്രൊസീജിയർ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് എന്ത് ചെയ്യാം വോളിയം ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം അപ്പൊ എന്താ കേട്ടോ ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ബി ഡി ടോ ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ അല്ലേ ഇവിടെ സീറോ അല്ലേ അവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടുള്ളൂ സീറോ എന്ന് കിട്ടും അല്ലെ അവിടെ ഇന്റഗ്രൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അതന്നെ കിട്ടും അല്ലേ ഇനി ഇവിടെ വീണ്ടും എന്ത് ചെയ്യാം ഗോസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം എന്താ ഗോസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കിട്ടുക ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ അല്ലേ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം ആയി ക്ലിയർ അല്ലേ ഇനി മൂന്നാമത്തെ ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഫോം ഇന്റഗ്രൽ ഫോം കിട്ടണം അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ് ആംബിയസ് ലോ അല്ലേ അല്ല ഫാരഡേസ് ലോ ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി വൈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ ഡൈവേർജൻസ് ആയിരുന്നു ഇത് കേൾ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അവിടെ സർഫസ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം രണ്ട് സൈഡിലും സർഫസ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്താൽ എന്താ കേട്ടോ ഇന്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി എസ് എന്ന് കിട്ടും അല്ലേ ഇനി എന്ത് ചെയ്യാം ഇത് ഇവിടെ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം ഓക്കെ സ്റ്റോക്സ് തിയറം ഓർമ്മയല്ലേ ഇവിടെ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം എന്ന് കിട്ടും ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ
equal to minus dou by dou t of integral b dot ds എന്ന് മാറ്റിയാലോ ഇതിനെ അല്ലേ നെഗറ്റീവ് പുറത്തെടുത്തു dou by dou t പുറത്തെടുത്തു ഇന്റഗ്രൽ b dot ds ഇന്റഗ്രൽ ഡിഫറൻഷ്യൽ ഓർഡർ മാറിയാലും കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഫോം അല്ലേ ഈ ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം ഇതാണ് അല്ലേ ഇവിടെക്ക് ഡെൽ ആണ് ഇവിടെക്ക് ഇന്റഗ്രൽ എന്ന് വരുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഇക്വേഷൻ എന്താണ് ഡെൽ ക്രോസ് h ഈക്വൽ ടു jf പ്ലസ് dou d by dou t അല്ലേ ഇവിടെ എന്ത് ചെയ്യാം ഈ സർഫസ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം അല്ലേ അപ്പോൾ എന്താ കിട്ടുക ഇന്റഗ്രൽ ഡെൽ ക്രോസ് h ഡോട്ട് ds ഈക്വൽ ടു ഇന്റഗ്രൽ jf ഡോട്ട് ds പ്ലസ് ഇന്റഗ്രൽ dou d by dou t dot ds okay വീണ്ടും ഇവിടെ എന്ത് ചെയ്യാം സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ക്ലോസ്ഡ് ഇന്റഗ്രൽ h dot dl equal to ഇന്റഗ്രൽ jf dot ds എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ jf dot ds ആണ് നമുക്കറിയാം ഇതെന്താണ് വോളിയം കറന്റ് ആണ് അല്ലേ വോളിയം കറന്റ് ഡെൻസിറ്റി ആണ് jf അല്ലേ അതിനെ നമ്മൾ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫ്രീ കറന്റ് കിട്ടും അല്ലേ ഐ എഫ് എന്ന് കിട്ടും അല്ലേ ഇതറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം നമ്മൾ ജെ എഫ് ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്തുള്ള ആ ഇക്വേഷൻ ഒന്ന് റെഫർ ചെയ്യാം ഓക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു ജെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു സർഫസ് ആയിരുന്നു അല്ലേ അതുകൊണ്ട് ഇന്റഗ്രൽ ജെ എഫ് ഡോട്ട് ഡി എസ് എന്താവും ഐ എഫ് ആവും അല്ലേ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് വരും ക്ലിയർ ആയോ ഇവിടെ കൺഫ്യൂഷൻ ആയതൊന്നുമില്ല ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് രണ്ട് ഇക്വേഷന് നമ്മൾ വോളിയം ഇന്റഗ്രൽ അപ്ലൈ ചെയ്തു ബാക്കി രണ്ട് ഇക്വേഷൻസ് നമ്മൾ സർഫസ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്തു അല്ലേ വോളിയം ഇന്റഗ്രൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഗോസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തു ഇവിടെ നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തു അങ്ങനെ നമുക്ക് ആ രണ്ട് ഇക്വേഷൻസ് കിട്ടി ഇനി നാലാമത്തെ ഇക്വേഷനിൽ ഇവിടെ വീണ്ടും സർഫസ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്തു ഇവിടെ സ്റ്റോക്സ് തിയറം അതുപോലെ ജെ എഫ് ഡോട്ട് ഡി എസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്റഗ്രൽ ജെ എഫ് ഡോട്ട് ഡി എസ് എന്താണ് ഐ എഫ് ആണ് അല്ലേ കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ ജെ എഫ് എന്ന് പറഞ്ഞ എന്താണ് ഡി ക്യു ബൈ ഡി എ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും അതിന് ഇന്റഗ്രൽ ഡി ക്യു അല്ല ഡി ഐ അല്ലേ മാറിപ്പോയി സോറി ഡി ഐ ബൈ ഡി എ പെർപെൻഡിക്കുലർ ഓക്കെ വോളിയം കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു എ സർഫസ് അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഡി ഐ ഈക്വൽ ടു ജെ എഫ് ഇൻറ്റു ഡി എ പെർപെൻഡിക്കുലർ എന്ന് കിട്ടൂലേ അല്ലേ അപ്പൊ ഇവിടെ ജെ എഫ് ഇൻറ്റു ഡി എ പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാല് പെർപെൻഡിക്കുലർ കമ്പൗണ്ട് ആയിട്ടാ ഏരിയയുടെ അല്ലേ അപ്പൊ ജെ എഫ് ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാല് എന്ത് കിട്ടും ഡി ഐ കിട്ടും ഇന്റഗ്രൽ ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താവും ഐ എഫ് ആവും കാരണം ഇവിടെ ജെ എഫ് ആണ് അപ്പോൾ ഇവിടെ ഐ എഫ് ആവും അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ അല്ലേ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി നാല് ഇന്റഗ്രൽ ഇക്വേഷൻസ് കിട്ടി അതിനാണ് നമ്മൾ ഇന്റഗ്രൽ ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻസൈഡ് മാറ്റർ എന്ന് പറയുന്നത് ഈ നാല് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബൗണ്ടറി കണ്ടീഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാ ബൗണ്ടറി കണ്ടീഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നോക്കാം എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല് ബൗണ്ടറി കണ്ടീഷൻസ് ആർ ദി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് അറ്റ് ദി ബൗണ്ടറി ഒരു ബൗണ്ടറിയിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇ പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡി പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്ന ബി അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എച്ച് അല്ലേ അപ്പം ഇ ഡി ബി എച്ച് ഇത് നാലുമാണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് അല്ലേ അപ്പം ബൗണ്ടറി കണ്ടീഷൻ സ്പെസിഫിക് ആയി പറഞ്ഞാൽ നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഈ പറഞ്ഞ നാല് വെക്ടറിൽ ഏതെങ്കിലും ഒരാൾ ട്രാവൽ ചെയ്യാന്നിരുത ഓക്കെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിൽ ഇപ്പൊ എക്സാമ്പിൾ എയറിൽ നിന്നും വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യാന്നിരുത അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ വെക്ടറിന് എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷനിലൂടെ നോക്കുന്നത് ഓക്കെ ഇപ്പൊ എയറിലൂടെ ഇലക്ട്രിക് ഫീൽഡ് വരികയാണ് അത് ആ മീഡിയം ക്ലോസ് ചെയ്ത് വാട്ടറിലേക്ക് എത്തിന്നിരുത അപ്പം വാട്ടറിൽ എത്തുമ്പോൾ എന്ത് ചേഞ്ച് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെ ഒരു സ്ഫിയർ ഉണ്ട് അതിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഇന്നർ കോറിൽ നിന്നും പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു
മാഗ്നറ്റിക് ഫീൽഡ് എന്ത് മാറ്റം ഉണ്ടാകുന്നു, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാതെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എയർ വാട്ടർ ഇന്റർഫേസ് ആണ് ഇരുത, എയറിൽ നിന്നും വാട്ടറിലേക്ക് പോകുന്നു. എയറും വാട്ടറും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വളരെ ചെറിയ ലെയർ ഉണ്ട് അല്ലെ. എയറിനെയും വാട്ടറിനെയും നമുക്ക് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റൂല, അത്രയും ചെറിയൊരു സെപ്പറേഷൻ അവിടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബൗണ്ടറിയുടെ തിക്നെസ് നമ്മൾ എപ്പോഴും സീറോ ആയിട്ട് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞാൻ ഒരു മീഡിയം ഉണ്ട്, ഇവിടെ മീഡിയം ടു, ഇവിടെ മീഡിയം വൺ. മീഡിയം ടുവിൽ നിന്നും വണ്ണിലേക്ക് ഒരു വെക്ടർ പോവാന്ന് കരുതുക. അപ്പൊ അതിന്റെ സെപ്പറേഷൻ ആണ് ഈ ലൈൻ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ അക്രോസ് ആയിട്ട് ഞാനൊരു പിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അക്രോസ് ആയിട്ട് പിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിന്റെ തിക്നെസ് സീറോ ആണ്. ആ തിക്നെസ് സീറോ എടുക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, എന്താ പിൽ ബോക്സ് എന്നുള്ള നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഇപ്പൊ ഈ പേജ് ഇതാണ് ബൗണ്ടറി എന്ന് കരുതുക. ഓക്കെ, ആ ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പിൽ ബോക്സ് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന്റെ തിക്നെസ് ഇതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു എയറും വാട്ടറും ഒക്കെ ആകുമ്പോൾ തിക്നെസ് വളരെ കുറവാകും. എയറും വാട്ടറും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ലെയർ, അതിന്റെ തിക്നെസ് നമുക്ക് സീറോ ആക്കി എടുക്കാം. അതുകൊണ്ട് തന്നെ ദിസ് തിക്നെസ് ടെൻസ് ടു സീറോ അല്ലെ, അല്ലെങ്കിൽ ദിസ് തിക്നെസ് ടെൻസ് ടു സീറോ എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ? അങ്ങനെ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി ഇങ്ങനെയൊരു ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ അതിന് ആറ് ഫേസ് ഉണ്ട് അല്ലെ. ഒന്ന് ഇത്, ഒന്ന് ഇത്, ഒന്ന് എഡ്ജ് അല്ലെ. ആറ് ഫേസ് എന്ന് പറഞ്ഞാൽ നാല് എഡ്ജ് ഉണ്ടാവും അല്ലെ. ഒരു ക്യൂബോയിഡ് അതിന് നാല് ആറ് ഫേസ് അല്ലേ ഉണ്ടാവും. അപ്പം ഈ ഭാഗത്തിന് ഞാൻ ഫ്ലാറ്റ് സർഫസ് ടു എന്ന് പറഞ്ഞു, ഈ ഭാഗത്തിന് ഫ്ലാറ്റ് സർഫസ് വൺ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. ആദ്യം ഈ വീഡിയോ പോസ് ചെയ്ത് ഡയഗ്രാം ഒന്ന് വരച്ചെടുക്കുക. ഞാനിവിടെ സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു വെക്ടർ ഡി വരുന്നുണ്ട്, മീഡിയം ടുവിലേക്ക് ഒരു വെക്ടർ ഡി വരുന്നുണ്ട്. ആ വെക്ടർ ഡി ഇതിലൂടെ തട്ടി ഇങ്ങോട്ട് ഞാൻ പുറത്ത് അപ്പുറത്തേക്ക് പോകണം, ആ മീഡിയത്തിലേക്ക് പോകണം. അവിടെ എത്തുമ്പോൾ അത് ഡി വൺ ആയിട്ടുണ്ട്. ഇത് മീഡിയം വൺ, ഇത് മീഡിയം ടു. ടുവിൽ നിന്ന് വണ്ണിലേക്കാണ് പോകുന്നതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ബൗണ്ടറി ഉണ്ട്, അതിന് ആറ് ഫേസ് ഉണ്ട്. പക്ഷെ എഡ്ജസിനെ ഞാൻ സിംഗിൾ ആയിട്ട് കൂട്ടി. ഓക്കെ, അപ്പം ഈ ഭാഗത്ത് മീഡിയം ടു ഉള്ളത് ഫ്ലാറ്റ് സർഫസ് ടു, മീഡിയം വണ്ണിലുള്ളത് ഫ്ലാറ്റ് സർഫസ് വൺ, അതുപോലെ ബാക്കിയുള്ളത് എഡ്ജസ് അല്ലെ. അതുപോലെ ഈ മീഡിയത്തിന്റെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസ് ടു ഇതല്ലേ, അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ത്, എൻ ക്യാപ് എന്ന് പറയും. ഏതാണത്, എൻ ക്യാപ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അതുപോലെ ഈ സർഫസ്, ഫ്ലാറ്റ് സർഫസ് വണ്ണിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് മറ്റൊരു എൻ ക്യാപ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ ഫ്ലാറ്റ് സർഫസ് വൺ അല്ലെ. അതുപോലെ എഡ്ജസിന്റെ തിക്നെസ് എന്താണ്, സീറോ ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഒരു വെക്ടർ സ്ലോപ്പോട് കൂടിയ പറയാം അല്ലെ. ഒരു വെക്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ജനറൽ കേസ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് വരുന്നതാണ്. അങ്ങനെ ഒരു വെക്ടർ ചെരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യാം രണ്ട് കമ്പോണൻസ് ആയിട്ട്, ഒന്ന് പെർപെൻഡിക്കുലർ കമ്പോണന്റ്, ഒന്ന് പാരലൽ കമ്പോണന്റ്. ബൗണ്ടറി ഇതാണ്, അപ്പൊ ഇങ്ങനെ വരുന്നതാണ് പെർപെൻഡിക്കുലർ അല്ലെ. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഡി ടുവിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് അല്ലെ. അതുപോലെ ബൗണ്ടറി ഇതാണ്, ഇതിന്റെ പാരലൽ കമ്പോണന്റ് ഏതാവും, ഇതാവും. അപ്പം ഡി ടു എന്ന് പറഞ്ഞ വെക്ടർ മീഡിയം ടുവിൽ ഇൻസിഡന്റ് ചെയ്താൽ അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, ഡി ടു പെർപെൻഡിക്കുലർ, ഡി ടു പാരലൽ. അതുപോലെ അത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡി വൺ ആവും അല്ലെ. ആ മീഡിയം വണ്ണിലുള്ള വെക്ടർ ഡി, അതിനെ ഡി വൺ എന്ന് വിളിക്കും. അതിനും ഇതുപോലെ റിസോൾവ് ചെയ്ത് ഡി വൺ പെർപെൻഡിക്കുലർ അല്ലെ. ബൗണ്ടറി ഇതാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡി വൺ പെർപെൻഡിക്കുലർ, അതുപോലെ ഡി വൺ പാരലൽ, അങ്ങനെ കൊടുക്കും. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇത് ഡിക്ക് പകരം നമുക്ക് ഏത് വെക്ടറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഡി ബി ഇ എച്ച് ഏതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീഡിയം ടൂല് ഡി എന്താണ്, ഡി ടു ആണ്, ഇത് ബി ടു ആണ്, ഇ ടു എച്ച് ടു. മീഡിയം വണ്ണില് ഡി വൺ ബി വൺ ഇ വൺ എച്ച് വൺ. ക്ലിയർ ആയോ? അതോടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇവിടെ ഇ ടു എന്ന് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ ഇ ടു പാരലൽ, ഇവിടെ ഇ ടു പെർപെൻഡിക്കുലർ, അതുപോലെ എല്ലാം ഇ ആക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിവിടെ സാമ്പിൾ ആയിട്ട് ഡി ആണ് എടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഡി കാണാം. ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഡി അല്ലെ, ഡി കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഇന്റഗ്രൽ ഫോം വേണം അല്ലെ. ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ഡി എന്ന് ടൈറ്റിൽ ചെയ്ത അതിന്റെ ഇന്റഗ്രൽ ഫോം എന്താണ്, ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എഫ് എന്നായിരുന്നു. ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എഫ് എന്നാണ്. ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്, നോക്കണം. നമ്മൾ ആ ഡൈവേർജൻസ് തിയറി അപ്ലൈ ചെയ്തപ്പോഴുള്ള ഇതാണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. ഇനി ഇവിടെ എന്താ ഉള്ളത്, ക്യു എഫ് ആണ്. ക്യു എഫ് എന്ന് പറഞ്ഞാൽ ചാർജ്. ചാർജ് എവിടെയാണുള്ളത്, സർഫസിലാണ്. രണ്ട് ബൗണ്ടറിന്റെ ഫ്ലാറ്റ് സർഫസിലാണ് എന്തുള്ളത്, ചാർജ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെനിക്ക് ക്യു എഫ് എനിക്ക് എന്ത് ചെയ്യാം,
ഇന്റഗ്രൽ സിഗ്മ എഫ് ഡി എസ് എന്ന് എഴുതാം. എന്താ സിഗ്മ എഫ് ഡി എസ് എന്ന് എഴുതാൻ കാരണം? ബിക്കോസ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ബൈ ഏരിയ ആണ്. അപ്പം ഇതിന് എനിക്ക് ക്യൂ എഫ് എനിക്ക് ഇന്റഗ്രൽ സിഗ്മ എഫ് ഡി എസ് എന്ന് എഴുതാം അല്ലേ? അങ്ങനെ എഴുതി. ഇനി ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. എന്താ ക്ലോസ്ഡ് ഇന്റഗ്രൽ? ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ആ അല്ലേ. ഇതെങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് സർഫസ് ആവുന്നത്? ആറ് ഫേസ് കൂടിയിട്ട്, ഒരു ക്യൂബിന്റെ ആറ് ഫേസ് കൂടിയിട്ടാണ് ഇത് ക്ലോസ്ഡ് സർഫസ് ആവുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആറ് ഫേസ്? ഒന്ന് ഫ്ലാറ്റ് സർഫസ്, ടു ഒന്ന് ഫ്ലാറ്റ് സർഫസ് വൺ, പിന്നെ അതിന്റെ എഡ്ജസും. അതുകൊണ്ട് ആ ഇന്റഗ്രൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റാം? എഴുതാം ഇന്റഗ്രൽ ക്ലോസ്ഡ് ആണ് ഞാൻ തുറന്നു അല്ലേ, ഫ്ലാറ്റ് സർഫസ് ടു ഡി ഡോട്ട് ഡി എസ് പ്ലസ് ഇന്റഗ്രൽ ഫ്ലാറ്റ് സർഫസ് വൺ ഡി ഡോട്ട് ഡി എസ് പ്ലസ് ഇന്റഗ്രൽ എഡ്ജസ് ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ എഫ് ഡി എസ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? രണ്ട് ഫ്ലാറ്റ് സർഫസും എഡ്ജും കൂടിയാൽ ഒരു ക്ലോസ്ഡ് ഷേപ്പായി. അങ്ങനെ എഴുതി. ഫ്ലാറ്റ് സർഫസ് ടു ഇതില് മീഡിയം ടു, അതെല്ലാം ഒന്നാം മെഡിയാണ്, ടുവിലെല്ലാം ടു ആക്കി എടുത്ത്, മീഡിയം വണ്ണിലെല്ലാം വൺ ആക്കി എടുത്ത്. ഓക്കെ അങ്ങനെ എടുത്തു. ഇനി ഫ്ലാറ്റ് സർഫസ് ടു എവിടെയാണ് കിടക്കണേ? ഫ്ലാറ്റ് സർഫസ് ടു ഈ ഭാഗത്താണ് അല്ലേ, അല്ലേ? ഫ്ലാറ്റ് സർഫസ് ടു ഇങ്ങനെയാണ് സർഫസ്. അപ്പൊ ഈ ഭാഗത്താണ് ഫ്ലാറ്റ് സർഫസ് ടു കിടക്കുന്നത്. ടു എന്ന് പറഞ്ഞ മീഡിയത്തിൽ ഏതാണ് വെക്റ്റർ ഉള്ളത്? ഡി ടു ആണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? ഡി ടു എന്ന് എഴുതാം അല്ലേ. മീഡിയം വണ്ണിൽ ഏതാ വെക്റ്റർ കിടക്കുന്നേ? ഡി വൺ ആണ്. അതുകൊണ്ട് അല്ലെ, ഫ്ലാറ്റ് സർഫസ് വൺ, ഫ്ലാറ്റ് സർഫസ് വൺ എന്ന് പറഞ്ഞ ഈ ഭാഗത്തല്ലേ, അവിടെ മീഡിയം ഏതാണ്? വൺ ആണ്. അവിടെ വെക്റ്റർ ഏതാണ്? ഡി വൺ ആണ്. അതുകൊണ്ട് ഇതിനെ ഡി വൺ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. ഇനി എഡ്ജസിന്റെ കേസിൽ നമ്മൾ ശരിക്കും എന്താ കാലത്ത് വരുന്നത്? ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആണ്. അവിടെ അതിനകത്തൊരു ഇന്റഗ്രൽ ഡി എസ് ഉണ്ട്. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർഫസിന്റെ ഏരിയ അല്ലേ. ഇപ്പൊ ഫ്ലാറ്റ് സർഫസ് ടു ഇവിടെ ഉണ്ട്, ഫ്ലാറ്റ് സർഫസ് വൺ അവിടെ ഉണ്ട്, അതിന്റെ ഏരിയ അതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ എഡ്ജസിന്റെ കേസിൽ ആ എഡ്ജുകളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത്. അപ്പൊ നമ്മള് ഈ എഡ്ജിന്റെ, ഓരോ എഡ്ജിന്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ തിക്നെസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കേസിലാണെന്നുവെച്ചാൽ തിക്നെസ് ഇൻ ടു ഈ നീളമാണ്. ആ തിക്നെസ് ടെൻഡിങ് ടു സീറോ ആയതുകൊണ്ട് അവിടെ ഏരിയക്ക് ഒരു ഡൊണേഷൻ ഇല്ല അല്ലേ. അതുകൊണ്ട് എഡ്ജസിന്റെ ഒക്കെ ഏരിയ എന്താവും? സീറോ ആവും. അതുകൊണ്ട് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എഡ്ജസ് എലോങ് എഡ്ജസ് എന്താവും? സീറോ ആവും. കൺവിൻസിങ് ആണല്ലോ. തിക്നെസ് സീറോ ആയതുകൊണ്ട് എഡ്ജിന്റെ ഏരിയ എന്തായി? സീറോ ആയി. അപ്പൊ ഈ ടേം എന്തായി? സീറോ. ഓക്കെ, ഇനി ഇവിടെ ഡി ടു ഡി വൺ അതുപോലെ അതുവേ ഉള്ളൂ. ഇനി ഡി ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒരു വെക്ടറിന് നമുക്ക് എപ്പോഴും കമ്പോണൻറ് ഫോമിൽ എഴുതാം അല്ലേ. അപ്പൊ ആ ഇക്വേഷൻ ഞാൻ ഇങ്ങനെ ഇതാണ്, ഫ്ലാറ്റ് സർഫസ് ടു ഡി ടു പെർപെൻഡിക്കുലർ പ്ലസ് ഡി ടു പാരലൽ ഡോട്ട് ഡി എസ് പ്ലസ് അടുത്തെന്താണ്? ഇന്റഗ്രൽ ഡി വൺ പെർപെൻഡിക്കുലർ പ്ലസ് ഡി വൺ പാരലൽ ഡോട്ട് ഡി എസ് ഈക്വൽ ടു എന്താ? ഇന്റഗ്രൽ സിഗ്മ എഫ് ഡി എസ് എന്നാ അല്ലേ. വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഒന്നാമത്തെ മാത്രം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുള്ളൂ, ബാക്കി നിങ്ങൾ വിശദമായിട്ട് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ ഫ്ലാറ്റ് സർഫസ് ടു ഡി ടു പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എസ് പ്ലസ് ഇന്റഗ്രൽ ഫ്ലാറ്റ് സർഫസ് ടു ഡി ടു പാരലൽ ഡോട്ട് ഡി എസ് പ്ലസ് ഇന്റഗ്രൽ, ഇത് ഫ്ലാറ്റ് സർഫസ് വൺ അല്ലേ, അതിനിങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഡി വൺ പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എസ് പ്ലസ് ഇന്റഗ്രൽ ഡി വൺ പാരലൽ ഡോട്ട് ഡി എസ് അല്ലേ, ഫ്ലാറ്റ് സർഫസ് ടു, ടു അല്ല വൺ അല്ലേ, വൺ വൺ ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ എഫ് ഡി എസ് നോക്കാം. ഓക്കെ അല്ലേ. ഇനി ഇതൊക്കെ വെക്റ്റർ ആണേ, ഡി ടു പെർപെൻഡിക്കുലർ ഡി ടു പാരലൽ ഒക്കെ നമുക്ക് വെക്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ആവുമ്പോൾ എന്താണ്? ഡി ടു പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എസ് അല്ലേ. ഡോട്ട് ഡി എസ് എന്ന് പറയുന്നൊരു വെക്റ്റർ ആണ്. ഡി എസ് എന്ന് പറഞ്ഞ എന്താണ്? ഏരിയ എലമെന്റ്. ഏരിയയുടെ വെക്റ്റർ ആണ്. ഏരിയ നമ്മൾ വെക്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങനെ പറയാം? നോർമൽ ടു ദ സർഫസ്. ഇതിപ്പോ ഒരു ഏരിയ ആണ്
അല്ലേ. ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ പറയാം? ഡ്രോ എ നോർമൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് അല്ലേ. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഡ്രോ എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു സർഫസ്. അപ്പൊ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിന്റെ നോർമൽ എന്താണ്, ഡയറക്ഷൻ എന്താണ്, ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ നോക്കാം, നമുക്ക് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ടു പെർപെൻഡിക്കുലർ ഏതാ? ഇതാണ് അല്ലേ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. ഡി ടു പെർപെൻഡിക്കുലർ ഇതാണ്. ആ ഫ്ലാറ്റ് സർഫസ് ഇതല്ലേ, ഫ്ലാറ്റ് സർഫസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഫ്ലാറ്റ് സർഫസ് ഇങ്ങനെയാണ്, അതിന്റെ എൻക്യാപ്പ് എങ്ങോട്ടാണ്, ഇങ്ങോട്ടേക്കാണ് അല്ലേ. അപ്പൊ ഡി ടു പെർപെൻഡിക്കുലറും എൻക്യാപ്പും തമ്മിലുള്ള ആംഗിൾ എങ്ങനെയാണ്? ഡി ടു പെർപെൻഡിക്കുലർ അങ്ങോട്ടാണ്, എൻക്യാപ്പ് ഇങ്ങോട്ടാണ്. അപ്പൊ ഓപ്പോസിറ്റ് ആകുമ്പോൾ ആംഗിൾ എത്രയാവും? 180 degrees ആവും അല്ലേ, ഓപ്പോസിറ്റ്. അതുകൊണ്ട് ഡി ടു പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എസ്, ഡി ടു പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഡി ടു പെർപെൻഡിക്കുലർ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ, തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഡി ടു പെർപെൻഡിക്കുലർ ആൻഡ് ഡി എസ്. അപ്പൊ അത് എത്രയാണ്? 180 ആണ് അല്ലേ. അപ്പൊ എന്താവും? ഇന്റഗ്രൽ ഡി ടു പെർപെൻഡിക്കുലർ ഡി എസ് കോസ് 180 degrees എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ കോസ് 180 degrees എന്ന് തന്നെയാ അല്ലേ. പ്ലസ് അടുത്ത ടേം ഇന്റഗ്രൽ ഡി ടു പാരലൽ ഡോട്ട് ഡി എസ്, ഡി ടു പാരലൽ ഏതാണ്? ഇതാണ് അല്ലേ, ഡി ടു പാരലൽ ഇതാണ്. ഡി എസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, എങ്ങോട്ടാ അല്ലേ, ഫ്ലാറ്റ് സർഫസ് ടുവിന്റെ ഏരിയ എങ്ങോട്ടാണ്. അപ്പൊ അവര് നമ്മളെ ആംഗിൾ എത്രയേ? 90 degrees അല്ലേ. ഡി ടു പെർപെൻഡിക്കുലർ ഇത് ഇങ്ങോട്ട് 90 degrees. അപ്പൊ എന്തായി ഇത്? ഞാനത് എഴുതുന്നില്ല, സീറോ എന്ന്. കാരണം ഡി ടു പെർപെൻഡിക്കുലറും ഡി എസ് തമ്മിലുള്ള ആംഗിൾ, ഡി ടു പാരലലും ഡി എസ് തമ്മിലുള്ള ആംഗിൾ 90 degrees ആണ്. കോസ് 90 സീറോ ആണ്. ഇപ്പൊ സീറോ. പ്ലസ് ഇന്റഗ്രൽ ഡി വൺ പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എസ്, ഡി വൺ പെർപെൻഡിക്കുലർ ഇതല്ലേ, ഡി എസ് എങ്ങോട്ട് അങ്ങോട്ടല്ലേ, ഫ്ലാറ്റ് സർഫസ് 1 അല്ലേ. അപ്പൊ എൻ ക്യാപ്പ് ഇങ്ങോട്ട്, ഡി വൺ ക്യാപ്പ് അങ്ങോട്ട്, ആംഗിൾ എത്രയാണ്? 0 degrees. അപ്പൊ എന്തായി? ഡി വൺ പെർപെൻഡിക്കുലർ ഡി എസ് കോസ് 0 degrees. പ്ലസ് ഇനി ഡി വൺ പാരലൽ ഇങ്ങനെയല്ലേ, എൻ ക്യാപ്പ് ഇങ്ങനെയല്ലേ, ആംഗിൾ എത്രയാണ്? 90 degrees. കോസ് 90 0. അപ്പൊ ആ ടേം എന്തായി? 0 ആയി. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ എഫ് ഡി എസ് എന്നായി അല്ലേ. ഇനി ഇത് എടുത്ത് എഴുതമേ അല്ലേ. ഇന്റഗ്രൽ കോസ് 180 degrees എന്ന് എത്രയാണ്? -1 ആണ് അല്ലേ. അപ്പൊ മൈനസ് ഇന്റഗ്രൽ ഡി ടു പെർപെൻഡിക്കുലർ ഡി എസ് എന്നാവും അല്ലേ. മൈനസ് ഡി ടു പെർപെൻഡിക്കുലർ ഡി എസ് എന്നാവും. ഇവിടെ 0 ആണ്. പ്ലസ് ഇത് കോസ് 0 degrees എത്രയാണ്? 1 ആണ്. അപ്പൊ എന്താവും? ഇന്റഗ്രൽ ഡി വൺ പെർപെൻഡിക്കുലർ ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ എഫ് ഡി എസ് എന്നാവും അല്ലേ. ഇവിടെ ഒന്നും വേറെ മാറ്റൊന്നുമില്ലല്ലോ. ഇനി നോക്ക, ഈ ഇന്റഗ്രൽ ഈ ഇക്വേഷനകത്ത് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഇന്റഗ്രൽ ഡി എസ് കോമൺ ആണ് അല്ലേ. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് സർഫസ് 1 ന്റെയോ 2 ന്റെയോ ഏരിയ, മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ വെക്ടർ ഒക്കെ പോയി, നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൽ കളഞ്ഞു അല്ലേ. ഇനി ഡി ടു എന്ന് പറയുന്നത് ഇവിടെയാണ് ഫ്ലാറ്റ് സർഫസ് 2 ന്റെ ഏരിയ, ഡി വൺ എന്ന് പറഞ്ഞത് ഇവിടെയാണ് ഫ്ലാറ്റ് സർഫസ് 1 ന്റെ ഏരിയ. അത് രണ്ടും സെയിം ആയിരിക്കില്ലേ? നമ്മൾ ഈ പി ബോക്സിന്റെ ഇങ്ങേ ഭാഗത്തെ ഏരിയ അങ്ങേ ഭാഗത്തെ ഏരിയയും സെയിം അല്ലേ മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് ഇന്റഗ്രൽ ഡി എസ് കാൽക്കുലേറ്റ് ചെയ്താൽ അവർക്ക് എന്താവും? സെയിം ആവും. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് ഇതിൽ കോമൺ ആണ്, അത് കട്ട് ചെയ്ത് കളയാം. ബാക്കിയോടെ വരുന്ന എന്താണ്? മൈനസ് ഡി ടു പെർപെൻഡിക്കുലർ പ്ലസ് ഡി വൺ പെർപെൻഡിക്കുലർ ഈക്വൽ ടു സിഗ്മ എഫ്, അല്ലെങ്കിൽ ഡി വൺ പെർപെൻഡിക്കുലർ മൈനസ് ഡി ടു പെർപെൻഡിക്കുലർ ഈക്വൽ ടു സിഗ്മ എഫ് എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ, അല്ലെങ്കിൽ ദ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ഡി അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനുള്ള ബൗണ്ടറി കണ്ടീഷൻ ഇതാണ്. എങ്ങനെയാ പറയാം? ഇത് 0 അല്ല അല്ലല്ലോ. 0 അല്ലാത്തത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഓവർ ദി ബൗണ്ടറി ബൈ എ ഫാക്ടർ സിഗ്മ എഫ് എന്ന് പറയും അല്ലേ. ഇനി ഒരു ചാർജ് ഫ്രീ സർഫസ് ആണെങ്കിൽ എന്താവും? സിഗ്മ 0 ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്? ഇഫ് സിഗ്മ എഫ് ഈക്വൽ ടു 0, ഇതെന്താവും? ഡി വൺ പെർപെൻഡിക്കുലർ ഈക്വൽ ടു ഡി ടു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെയും അപ്പുറത്തെയും കമ്പോണൻസ് എന്താണ്? സെയിം ആണ്. എങ്ങനെയാ പറയാ ബൗണ്ടറി കണ്ടീഷൻ? ദ നോർമൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഡി ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ ആൻ എമൗണ്ട് സിഗ്മ എഫ്. ഇനി ചാർജ് ഫ്രീ സർഫസ് ആണെങ്കിൽ, സിഗ്മ എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ദി നോർമൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദി ബൗണ്ടറി എന്ന് പറയും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ്. ഇനി ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം?
രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണം. ഏതിനുള്ളത്? ബി, വെക്ടർ ബിക്ക് ഉള്ളത്, മാഗ്നറ്റിക് ഫീൽഡിനുള്ളത്. അത് സിമ്പിൾ ആണ്, കാരണം ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് സീറോ ആണ്, ബാക്കിയൊക്കെ ഇതുപോലെ ചെയ്യാം അല്ലെ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ക്ലോസ് ഇന്റഗ്രൽ അല്ലേ, അതെന്ത് ചെയ്താൽ മതി? മൂന്ന് സർഫസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെ സർഫസ്? ഫ്ലാറ്റ് സർഫസ് 1, ഫ്ലാറ്റ് സർഫസ് 2, എഡ്ജസ്. അത് മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ ആൻസർ ഇന്ന് രാത്രി 10 മണിക്കകം സബ്മിറ്റ് ചെയ്യണം. നിർബന്ധമായിട്ടും ചെയ്യണം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വർക്കൊന്നും തന്നിട്ടില്ല, അപ്പം ഒരു ഡിലേയും വരരുത്. 10 മണി എന്ന് പറഞ്ഞാൽ 10 മണി, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഫോർമാറ്റ് മറക്കരുത്, ഓരോ പേജിലും നിങ്ങളുടെ പേരും റോൾ നമ്പറും വേണം. അപ്പം അത്രയാണ് ഇന്നത്തേക്ക്. ഇനി നമുക്ക് അടുത്ത ബൗണ്ടറി കണ്ടീഷൻ അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു.